ഞങ്ങൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ ഒരു പ്രധാനപ്പെട്ട കാരണമുണ്ട് പലപ്പോഴും ശാംചേട്ട എന്നെ വിളിക്കുമ്പോഴെല്ലാം പറയും കാരണം ഇവിടെ ഇങ്ങനൊരു സ്മാരകമുണ്ട് സ്മാരകം ഉണ്ടെങ്കിൽ പോലും അത് ജൂലൈ ഇപ്പോൾ കാട് പിടിച്ചിടക്കാണ് നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഇത് കാട് പിടിച്ചിടക്കുകയാണ് അപ്പോൾ ജൂലൈ എട്ടിന് മാത്രം വരുന്നതെല്ലാം ക്ലീൻ ചെയ്യുന്നു അപ്പോൾ അങ്ങനെ ആ ദിവസം മാത്രം ക്ലീൻ ചെയ്യുന്നു പിന്നീട് അടുത്ത വർഷമാണ് ഇവിടെ ആളുകൾ വരുന്നത് പക്ഷേ ഇതിവിടെ ഒരു നല്ലൊരു സ്മാരകം ഉണ്ടാകാനുള്ള നല്ലൊരു സ്മാരകം അവർക്ക് വേണ്ടി നിർമ്മിച്ച് നൽകേണ്ടത് സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണെന്നാണ് ശാംചേട്ട എന്നോട് പലപ്പോഴും പറഞ്ഞുള്ളത് അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെയാണ് ഇന്ന് ഞങ്ങൾ ജനപ്രതിനിധികൾ മുന്നിലോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ബന്ധപ്പെട്ട് അധികൃത മുന്നിലോ ചെയ്യുന്ന ഇപ്പം ഈ വീഡിയോ അവർക്ക് വേണ്ടപ്പെട്ടവർക്ക് അയച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് സഹായകമാണെങ്കിൽ നമുക്കും അത് വളരെയധികം ഉപകാരമായിരിക്കും എന്നാണോ പറയാനുള്ളത് അപ്പോൾ അത്തരം അതിനെക്കുറിച്ചൊക്കെ എന്താണ് അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് കൂടുതലായിട്ട് എന്താണ് ഒരു നാട്ടുകാരനെന്ന നിലയിൽ നമ്മുടെ പ്രേക്ഷകനോട് പറയാനുള്ളത് ഇത് തീർച്ചയായിട്ടും കിരൺ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഈ ഒരു സ്തൂപത്തിൽ ഒതുങ്ങി നിൽക്കുകയാണ് പെരുമുള്ള നൂറ്റിയഞ്ച് ജീവനുകളുടെ ഒരു ഓർമ്മ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇതിനപ്പുറത്തേക്ക് ഇവിടെ ഒരു മികച്ച സ്മാരകം ഒരു നല്ല സ്മാരകം നിർമ്മിക്കേണ്ട കാലം അതിക്രമിച്ചു കഴിഞ്ഞു ഇപ്പോൾ ഏകദേശം മുപ്പത് മുപ്പത് വർഷം ഇപ്പോൾ നാളെ ആകുമ്പോൾ മുപ്പത് വർഷം തികയാണ് അപ്പോൾ ഇനിയെങ്കിലും അടുത്ത വർഷമെങ്കിലും ഒരു നല്ല സ്മാരകം ഇവിടെ ഉണ്ടാവേണ്ട ആവശ്യകത തീർച്ചയായിട്ടും ഉണ്ട് ഇവിടെ ഈ ജീവൻ ഹോമിച്ചവർക്ക് ആ തീർച്ചയായിട്ടും അവർക്ക് നൽകുന്ന ഏറ്റവും വലിയ ആദരവായിരിക്കും ഈ ഒരു സ്മാരകം എന്നുള്ളത് അതിനുവേണ്ടി

തീർച്ചയായിട്ടും വലിയൊരു ചർച്ചയാവുന്ന തരത്തിലേക്ക് ആ റിപ്പോർട്ട് പോവുകയും ആ റിപ്പോർട്ട് അവതരിപ്പിക്കാനുള്ള തൻ്റെ ഒരിക്കലും റെയിൽവേ കാണിക്കുക പോലും ഇല്ലായിരുന്നു എന്നുള്ളതാണ് സത്യം അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഈ ഒരു സോഷ്യൽ മീഡിയ വഴി ഇതിന് ഈ ഒരു ഇത് ഇതിപ്പോൾ റെയിൽവേയുടെ പ്ലേസ് ആണ് അപ്പോൾ തീർച്ചയായിട്ടും തന്നെ അഷ്ടമുടിക്കായലിന് തൊട്ട് അടുത്ത് തന്നെ നല്ലൊരു സ്മാരകം അതുപോലെ ഈ ഈ നൂറ്റിയഞ്ച് ജീവൻ നഷ്ടപ്പെട്ടവരുടെ ബന്ധുക്കൾക്ക് വന്നെന്ന് ഇരിക്കുവാൻ വേണ്ടി തീർച്ചയായിട്ടും അപ്പോൾ അതിനു വേണ്ടിയൊക്കെ തന്നെ നമ്മുടെ ജനപ്രതിനിധികൾ ഇതൊരു ഒരു ഇനിഷ്യേറ്റീവായിട്ട് എടുത്തുകൊണ്ട് അടുത്ത രണ്ടായിരത്തി പത്തൊമ്പതിൽ നടക്കുന്ന ഇവിടുത്തെ അനുസ്മരണ ചടങ്ങുകൾ തീർച്ചയായിട്ടും ഈ സ്മാരകത്തിൻ്റെ ഉദ്ഘാടനത്തോടുകൂടിയായിരിക്കണം നടക്കേണ്ടത് അതേ രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ നമ്മുടെ ഈ വീഡിയോ തീർച്ചയായിട്ടും പ്രചോദനമാകണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ പിന്നെ തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുന്ന മുഴുവൻ ആൾക്കാരും ഇത് ഇതിൻ്റെ ബന്ധപ്പെട്ട അധികാരികളുടെ ശ്രദ്ധയിലേക്ക് പെടുത്തുവാൻ വേണ്ടി എല്ലാവരും ഷെയർ ചെയ്ത് ഈ വീഡിയോയെ സഹായിക്കണമെന്ന് കൂടി ഈ അവസരത്തിൽ പറയുകയാണ്